ഫോർ എ പ്ലോട്ട് തന്നെ ഡ്രോ ദ ഫോർ ഡേ പ്ലോട്ട് ജി എസിന്റെ വാല്യൂ 40 ഇൻറ്റു 1+S ഡിവൈഡഡ് ബൈ 5S+1 ഇൻറ്റു S²+2S+4 ഓക്കെ. ഇതിനകത്ത് സെക്കൻഡ് ഓർഡർ ആണ്. S²+2S+4 എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു S²+2θωnS+ωn² എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആണ്. ഒരു ആർ എൽ സി നെറ്റ്വർക്കിന്റെ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പം ഒരു സെക്കൻഡ് ഓർഡർ ആയിട്ട് വന്നായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ കേസ് പറഞ്ഞു. അതുപോലെ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ട്രാൻസിയന്റ് റെസ്പോൺസ് ആക്യുറസി ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ നമുക്കറിയാം ഇതൊരു സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആണ്. ഓക്കെ, സെക്കൻഡ് ഓർഡർ ടേം ആണ്. ഓക്കെ, ദിസ് ഇസ് എ സെക്കൻഡ് ഓർഡർ ടേം ആണ്. അത് വരുമ്പോൾ എങ്ങനെയാണ് ബോഡി പ്ലോട്ടിൽ വരുന്ന ചേഞ്ചസ് പറയാം. ചെറിയ സ്ലൈറ്റ് ചേഞ്ചസേ ഉള്ളൂ, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഒരു 90% സ്റ്റെപ്സും നമ്മളുടെ സാധാ ബോഡി പ്ലോട്ടാണ്. ഈ ഒരു കേസ് വരുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, അതെന്താന്ന് മെൻഷൻ ചെയ്യാം. ഫസ്റ്റ്, ഇങ്ങനത്തെ പ്രോബ്ലം കിട്ടുമ്പോഴത്തേക്ക് ബോഡി പ്ലോട്ടിന്റെ കേസിൽ നമ്മൾ ആദ്യം നോക്കും ടൈം കോൺസ്റ്റന്റ് ഫോം ആണോ എന്ന് നോക്കും. ഓക്കെ, ഇതിന്റെ കേസിൽ 1+ST ഫോം ആണ്. ഇതും 5S+1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1+5S ആണ്. 1+5S ടൈം കോൺസ്റ്റന്റ് ഫോം ആണ്. ഈ ഒരു ടേം അവിടെ നിൽക്കട്ടെ, ബാക്കി ടേംസിന്റെ നമുക്ക് ബോഡി പ്ലോട്ട് എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും കൂടെ ചേരുന്നതാണ് ബോഡി പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്നത് ടൈം കോൺസ്റ്റന്റ് ഫോം ആണെന്ന് നോക്കും. ടൈം കോൺസ്റ്റന്റ് ഫോം ആണെങ്കിൽ ഡയറക്റ്റ് അതിന്റെ ഓരോതിന്റെ കോർണർ ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യും, എന്നിട്ട് ചാർട്ട് ഫോം ചെയ്ത് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കും, പിന്നെ ആംഗിളും കൺവേർട്ട് ചെയ്ത് ഫേസ് പ്ലോട്ട് വരയ്ക്കും, എന്നിട്ട് അതിൽ നിന്ന് ωGC, ωPC, GM, PM ഫൈൻഡ് ഔട്ട് ചെയ്യും. GM, PM പോസിറ്റീവ് ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ, അതർവൈസ് സിസ്റ്റം അൺസ്റ്റേബിൾ. അതായത് നമ്മുടെ ബോഡി പ്ലോട്ടിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, തന്നിരിക്കുന്ന ഒരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ S²+2S+4 ആണ്. നമ്മൾ ബോഡി പ്ലോട്ട് പ്ലോട്ട് ചെയ്തപ്പോഴൊക്കെ ആണെങ്കിൽ ജനറൽ ആയിട്ട് പഠിച്ചത് എസ് പ്ലോട്ട് ചെയ്യാൻ പഠിച്ചു, S²പ്ലോട്ട് ചെയ്യാൻ പഠിച്ചു, S³പ്ലോട്ട് ചെയ്യാൻ പഠിച്ചു, അതുപോലെ 1/S, 1/S², 1/S³, പിന്നെ 1+ST, 1/1+ST, ഇത്രയും ടേംസ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇതൊരു S²+2S വരുന്ന സെക്കൻഡ് ഓർഡർ സ്പെഷ്യൽ കേസ് ആണ്. അതിന്റെ കേസിൽ നോർമൽ ടൈം കോൺസ്റ്റന്റ് ഫോം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ടൈം കോൺസ്റ്റന്റ് ഫോം ആണ് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം കോർണർ ഫ്രീക്വൻസീസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ അതിൽ 1+S കോർണർ ഫ്രീക്വൻസി, 1+S കോർണർ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ T₁ ആണ്, ωC₁ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആയിരിക്കും. ωC എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/T ആണ്, ദാറ്റ് ഈസ് 1 ആയിരിക്കും. ഇനി അടുത്ത ഈ ഒരു ടേം, ദാറ്റ് ഈസ് 1/1+5S, അതിന്റെ കോർണർ ഫ്രീക്വൻസി ωC₂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/5 ആയിരിക്കും. 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ആണ്. ഇനി തേർഡ് ടേം, ദാറ്റ് ഈസ് 1/S²+2S+4, അതിന്റെ കോർണർ ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന്റെ കോർണർ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതറിയ ജനറൽ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ജനറൽ ഫോം S²+2θωns+ωn² ആണ്. ഓക്കെ, ജനറൽ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ S²+2θωns+ωn² ആണ്. അതിന്റെ കേസിൽ ωn എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന √4 ആയിരിക്കും, ദാറ്റ് ഈസ് 2 ആയിരിക്കും. ഇതിന്റെ ഈ ωn നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ തന്നെ ആയിരിക്കും നമ്മളുടെ ഒമേഗ കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ωC³ ഈക്വൽ ടു 2 ആയിരിക്കും. അത് ഓർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ωn ആയിരിക്കും. ഹിയർ ωn²+4. ഓക്കെ, ഇങ്ങനെയാണ് കോർണർ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് ടേംസിന്റെ കോർണർ ഫ്രീക്വൻസീസ് ഉള്ളത് അത് നമ്മൾ എന്തിന്റെ ഫോമിൽ എഴുതും, ഇൻക്രീസിങ് ഓർഡർ എഴുതും അല്ലെ. അങ്ങനെയാണ് നമ്മൾ ചാർട്ട് ഫോം ചെയ്യുന്നത്, അതിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതും. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ആണ് കോർണർ ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. ഇതായിരുന്നു സ്റ്റെപ്പ് 1, ഇതായിരുന്നു നമ്മുടെ സ്റ്റെപ്പ് 2 കോർണർ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. സ്റ്റെപ്പ് 3 മീൻസ് ചാർട്ട് ഫോം ചെയ്യണം. ചാർട്ട് ഫോം ചെയ്യുമ്പോൾ ടേംസ് എങ്ങനെ എഴുതുന്നത്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് കോർണർ ഫ്രീക്വൻസി. ചാർട്ട് എഴുതുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് കോർണർ ഫ്രീക്വൻസി ആണ്. അപ്പൊ അതിന്റെ കേസിൽ ടേം ഫസ്റ്റ് നമ്മൾ കോൺസ്റ്റന്റ് ടേം 40 എഴുതും, സെക്കൻഡ് കോർണർ ഫ്രീക്വൻസി 1 ആണ്, 1 മീൻസ് 1+S ടേം എഴുതും. അത് കഴിഞ്ഞിട്ട് അടുത്ത കോർണർ ഫ്രീക്വൻസി ഇൻക്രീസിങ് ഓർഡർ എഴുതുമ്പോഴത്തേക്ക് 1+1+5S വരും. ലാസ്റ്റ് 1/S²+2S+4 വരും.
ഇതാണ് അതിന്റെ ടേം എന്ന് പറയുന്നത്. ഇനി ഇത് കോൺസ്റ്റന്റ് ടേം ഉണ്ടായിട്ടുണ്ട്, നമ്മളവിടെ മാഗ്നിറ്റ്യൂഡ് എഴുതും. മാഗ്നിറ്റ്യൂഡ് അത് 20 log 40 ആയിരിക്കും. 20 log 40, 40 മാഗ്നിറ്റ്യൂഡ് 20 log 40 ആയിരിക്കും. ഇനി ഒമേഗ കോൺ ഓഫ് ഫ്രീക്വൻസി, ഇതിന്റെ കോൺ ഓഫ് ഫ്രീക്വൻസി 0, 1+S കോൺ ഓഫ് ഫ്രീക്വൻസി 1, 1/1+5S 0.2, 1/S²+2S+4 2 കോൺ ഓഫ് ഫ്രീക്വൻസി എഴുതി. ഇനി നെക്സ്റ്റ് നമ്മളുടെ ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. ഇതിന്റെ സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ആണ്, ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്റർ ആകുമ്പോൾ പ്ലസ് ആയിരിക്കും. എസിന് കറസ്പോണ്ടിങ് 20 dB ആയിരിക്കും. അടുത്ത ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ ആണ്, മൈനസ് വരും. എസ് ആയതുകൊണ്ട് 20 dB പെർ ഡെക്കേഡ് ആയി. നെക്സ്റ്റ് ഇത് വരുമ്പോഴത്തേക്ക് അതിന്റെ കേസിൽ ഡിനോമിനേറ്റർ ആണ്, മൈനസ് വരും. എഫ് സ്ക്വയറിന് 40 അത്ര കൊടുത്താൽ മതി. എസ് സ്ക്വയറിന് 40 dB പെർ ഡെക്കേഡ്. ഓക്കെ, ഇനി അടുത്ത നെറ്റ് സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെറ്റ് സ്ലോപ്പ് വരുമ്പോഴത്തേക്ക് ഇവിടെ 0 വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്ലസ് 20 dB പെർ ഡെക്കേഡ്. ഇത് വരുമ്പോഴത്തേക്ക് പ്ലസ് 20 മൈനസ് 20 0 dB പെർ ഡെക്കേഡ്. നെക്സ്റ്റ് 0 മൈനസ് 40 ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് 40 dB പെർ ഡെക്കേഡ്. എന്നിട്ട് ഇതിന്റെ ഓരോന്നും പ്ലോട്ട് വരയ്ക്കുക. വരച്ചിട്ട് പോയിന്റ് വണ്ണിൽ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കി പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ബാക്കി സിമിലർ പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതിന്റെ ആംഗിൾ പ്ലോട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ബാക്കി ഇതിന്റെ ഓരോന്നിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഓരോന്നിന്റെയും പ്ലോട്ട് വരയ്ക്കണം. അപ്പൊ അതിനകത്ത് ഇതെല്ലാം നമുക്ക് വരയ്ക്കറിയാം. ഇതിന്റെ കേസ് വരുമ്പോഴത്തേക്ക് മൈനസ് 40 dB ആയിരിക്കും. കോർണർ ഫ്രീക്വൻസി 2 സ്റ്റാർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. മൈനസ് 40 dB പെർ ഡെക്കേഡ് ആയിരിക്കും. കോർണർ ഫ്രീക്വൻസി ആയ 2 സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോന്നിന്റെയും മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരച്ചിട്ട് അതിന്റെ റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കുക. ഗിവ് ദ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഓഫ് ദിസ് GS. നമുക്ക് സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫേസ് പ്ലോട്ട് കണ്ടുപിടിക്കാനാണ്. ഫേസ് പ്ലോട്ട് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഞാൻ ആ GS ഉള്ള ഒന്നും കൂടെ എഴുതാം. GS is equal to 40 × 1+S/5S+1 × S²+2S+4 എന്നാണ്. അപ്പോൾ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഫേസ് പ്ലോട്ട്. ഫേസ് പ്ലോട്ട് നമുക്ക് എസിന് JOMEGA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോർമൽ പ്രൊസീജിയറാ, എസിന് JOMEGA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ GJOMEGA ഈക്വൽസ് 40 × 1+J⁻¹⁵ / 5J⁻¹⁵ + 1 × ഇവിടെ എസിന് JOMEGA കൊടുക്കുന്നു. അപ്പൊ JOMEGA² + 2J⁻¹⁵ + 4 എന്ന് കിട്ടി. ഈ ഇക്വേഷനകത്ത് എസിന് S=JOMEGA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, JOMEGA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിട്ട് ഇതിന്റെ ഓരോന്നിന്റെയും ആംഗിൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന്റെ കേസിൽ നമുക്കറിയാം X+JY ഫോം ആണെങ്കിൽ അതിന്റെ ആംഗിൾ tan−1/Y/X ആയിരിക്കും. അതുപോലെ 1/X+JY ആണെങ്കിൽ അതിന്റെ ആംഗിൾ −tan−1/Y/X ആയിരിക്കും. അപ്പൊ അതിന്റെ കേസിൽ 40 × 1+J⁻¹⁵ / 5J⁻¹+1 × ഇത് വരുമ്പോഴത്തേക്ക് J² എന്ന് വെച്ച് കഴിഞ്ഞാൽ −1 ആണ്. ഇത് ω² വരും. അപ്പൊ ഇവിടെ −ω² + 4 + 2J⁻¹ എന്ന് വരും. എന്നിട്ട് അതിന്റെ നമ്മൾ ആംഗിൾ എഴുതണം. ആംഗിൾ GJ⁻¹ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ 40 ആംഗിൾ ഇല്ല. ഇതിന്റെ കേസ് വരുമ്പോഴത്തേക്ക് ഇത് X+JY ഫോം ആണ്. ദാറ്റ് ഈസ് tan−1 റിയൽ ഇമാജിനറി ബൈ റിയൽ. ഇവിടെ ഇമാജിനറി ω/റിയൽ 1. ഇത് 1/ ആയിട്ട് −tan−1 ഇമാജിനറി ഇപ്പം 5 ω/1. നെക്സ്റ്റ് ഇത് വരുമ്പോഴത്തേക്ക് −tan−1 ഇമാജിനറി എന്ന് പറയുമ്പം 2 ω/റിയൽ −ω²+4. എന്നിട്ട് ഡിഫറെന്റ് ഒമേഗ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ നോർമൽ ചെയ്യുന്ന പ്രൊസീജിയർ ω θ, ബാക്കി സിമിലർ പ്രൊസീജിയറാണ് വരുന്നത്. അതിനകത്ത് ഈ പ്ലോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മളത് പ്ലോട്ട് ചെയ്ത് നോക്കുക. പ്ലോട്ട് ചെയ്തിട്ട് ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ ഇതിന്റെ സൊല്യൂഷൻ. പ്ലോട്ട് ചെയ്തുമ്പോഴത്തേക്ക് ഒരു സഡൻ ഒരു ഓവർഷൂട്ട് പോലെ വരും. ഫേസിൽ ഒരു സഡൻ ചേഞ്ചസ് വരും. അത് കാരണം ഇതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡർ വരുമ്പോഴത്തേക്ക് അത് നമ്മൾ ആ ആംഗിൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവും ഫേസിന്. സെക്കൻഡ് ഓർഡർ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്യാം. സെക്കൻഡ് ഓർഡർ വരുമ്പോഴത്തേക്ക് ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിന്റെ കേസിൽ കോർണർ ഫ്രീക്വൻസി എടുക്കുന്നത് ഒമേഗ എന്നായിരിക്കും, അതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ സ്ലോപ്പ് എടുക്കുന്നത് എ സ്ക്വയർ ഡിനോമിനേറ്റർ, നമ്മുടെ നോർമൽ പ്രൊസീജിയർ തന്നെ. സെക്കൻഡ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കേസിൽ ആംഗിൾ എടുക്കുമ്പോഴത്തേക്ക് റിയൽ ബൈ ഇമാജിനറി ടേം എടുക്കണം. അതുപോലെ ഈ സെക്കൻഡ് ഓർഡർ ആകുമ്പോഴത്തേക്ക് അതിന്റെ റെസ്പോൺസ് ഒരു ഫേസിലൊരു ഒരു സഡൻ ചേഞ്ച് വരും. ആ സഡൻ ചേഞ്ച് വരുമ്പോൾ നമ്മളൊരു 180 ഡിഗ്രി ആഡ് ചെയ്യണം. അത് പ്ലോട്ട് ചെയ്തതിനു ശേഷം ഞാൻ പറയാം. ഈ സെക്കൻഡ് ഇതിന്റെ ഇതുപോലത്തുള്ള കാറ്റഗറി വരുന്ന ഒരു ടൈപ്പും കൂടെ ഉണ്ട്, ഇറേസ്ഡ് ടേം വരുന്ന കേസും കൂടെ ഉണ്ട്. ബോഡേ പ്ലോട്ട് പ്ലോട്ട് ചെയ്യുന്നത് ബോഡേ പ്ലോട്ടില് ഇറേസ്ഡ് ടേം വരും. നമ്മൾ പഠിച്ച കേസസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ മീൻസ് എന്തായിരുന്നു, ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ടൈം കോൺസ്റ്റന്റ് തരും, ഡയറക്റ്റ് ടൈം കോൺസ്റ്റന്റ് ഫോമിൽ തരുന്നത് പഠിച്ചു. സെക്കൻഡ് നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ സീറോ ഫോർമാറ്റ് തരും, പോൾ സീറോ ഫോർമാറ്റ് അതിനെ ടൈം കോൺസ്റ്റന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് വരയ്ക്കുന്ന ഡ്രോ ചെയ്തു. തേർഡ് കേസ് ഈ സെക്കൻഡ് ഓർഡർ എസ് സ്ക്വയർ പ്ലസ് ടു സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ വരുന്ന കേസ്. ലാസ്റ്റ് കേസാണ് ഇതിനകത്തൊരു ടേം ഇറേസ്ഡ് ടേം വരും, ഇറേസ്ഡ് 0.2 ഒമേഗ അങ്ങനത്തെ ഉള്ള ഇറേസ്ഡ് ടേം വരും. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് യൂണിറ്റി ആണ് ഈക്വൽ ടു കെ ഇൻറ്റു ഇറേസ്ഡ് 0.2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 2+ ഇൻറ്റു 8+ ഓക്കെ. ബോർഡ് എപ്ലോട്ട് പ്ലോട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ് ജി എസ് എച്ച് എസ് യൂണിറ്റി ആണ് കെ ഇൻറ്റു ഇറേസ്ഡ് -0.2 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു 2+ ഇൻറ്റു 8+ ഇറേസ്ഡ് ടേം വന്നിട്ടുണ്ട്. ഇറേസ്ഡ് ടേം എന്ന് വെച്ചാൽ ഇവിടെ ഇറേസ്ഡ് -0.2 ആണ്. ഓക്കെ, അതിന് നമ്മൾ എം ആംഗിൾ ഫയൽ എഴുതുമ്പോഴത്തേക്ക് 1 ആംഗിൾ -0.2 ഒമേഗ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇറേസ്ഡിന് നമ്മൾ എം ആംഗിൾ ഫൈ ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് അതിന്റെ കേസിൽ മാഗ്നിറ്റ്യൂഡ് 1 വരുന്നത്, 1 ആംഗിൾ ഇറേസ്ഡ് -0.2 ജെ ഒമേഗ ആണ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 1 ആംഗിൾ -0.2 ഒമേഗ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കുമ്പോൾ നമ്മളെ പോളാർ പ്ലോട്ടിൽ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഉണ്ട്, അതുപോലെ ഫേസ് പ്ലോട്ടും ഉണ്ട് അല്ലേ. അതിൽ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കുമ്പോൾ 1 ആയതുകൊണ്ട് ഒരു ചേഞ്ചും ഇല്ല. ഇതിൽ നമുക്ക് 1 ആട്ടം കൺസിഡർ ചെയ്ത് കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 2+ ഇൻറ്റു 8+ അത് പ്ലോട്ട് ചെയ്താൽ മതി, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. കാരണം 1 ആംഗിൾ 5 ആണ്, അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിനകത്ത് അതിന്റെ എഫക്റ്റ് വരുന്നില്ല. നമ്മൾ നോർമലി വരയ്ക്കുന്ന പോലെ ടേംസ് എടുക്കുക. ഇത് 1/s ആണ്, ഇത് 2+ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫോമാണ്, ടൈം കോൺസ്റ്റന്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. 1+ST ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിനെയും 1+ST കൺവേർട്ട് ചെയ്യാം, ഇതിനെയും 1+ST കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്തിട്ട് നോർമൽ നമ്മൾ ബോഡി പ്ലോട്ട് വരയ്ക്കുന്ന പോലെ വരയ്ക്കുക. ഈ ടേം കൺസിഡർ ചെയ്യാൻ വേണ്ട, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആട്ടം എടുത്താൽ മതി. ഇനി സെക്കൻഡ് ഫേസ് വരുമ്പോഴത്തേക്ക്, ഇതിന്റെ ഫേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ എസിന് ജെ ഒമേഗ കൊടുക്കും, എസ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ കൊടുക്കും. നമ്മൾ ജി ജെ ഒമേഗ എന്ന് പറയുന്നത് ജി ജെ ഒമേഗ ഈക്വൽസ് ഇറേസ്ഡ് -0.2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു ടൈം കോൺസ്റ്റന്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ടൈം കോൺസ്റ്റന്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എസിന് നമ്മൾ ജെ ഒമേഗ കൊടുക്കും. അപ്പൊ ഇറേസ്ഡ് -0.2 ജെ ഒമേഗ, ഇവിടെ അതുപോലെ 1+ J ഒമേഗ ഫോമിൽ വരും. അതില് ഈ ഒരു ടേമിന്റെ ആംഗിൾ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചതിന്റെ ആംഗിള് -0.2 ഒമേഗ ആണ്, -0.2 ഒമേഗ ആണ്. ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയൻസ് പെർ സെക്കൻഡിലാണ്, നമുക്ക് വേണ്ടത് ആംഗിളിലാണ്. അതിന് വേണ്ടിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ -0.2 ഒമേഗ ഇൻറ്റു 180/π ഡിവൈഡ് ചെയ്യും. ഈ പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.14 ആണ്. ഈ ഒരു ടേം ആയിരിക്കും അവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇറേസ്ഡ് ടേം വരുന്ന ബോഡേ പ്ലോട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറേസ്ഡ് ടേം വരുന്ന ബോഡേ പ്ലോട്ടിനകത്ത് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിനകത്ത് ഒരു ചേഞ്ചും ഇല്ല, കാരണം അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആട്ടം എടുക്കുന്നത്. നമ്മൾ നോർമൽ ബോഡേ പ്ലോട്ട് എങ്ങനെയാ ചെയ്യുന്നത് അതുപോലെ വരയ്ക്കാം, ആ മെത്തേഡ് എല്ലാം സെയിം തന്നെ. ഇനി ആംഗിൾ വരുമ്പോഴത്തേക്ക് സപ്പോസ് ഞാൻ ഇപ്പോൾ ഇതിന്റെ ടൈം കോൺസിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഞാൻ കൺവേർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ സപ്പോസ് വേറൊരു ക്വസ്റ്റ്യൻ, കെ ഇൻറ്റു ഇറേസ്ഡ് -0.2 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു 1+0.2 ഇൻറ്റു 1+0.5 ഇങ്ങനെ ആയിരുന്നു വെച്ചോ. ഇങ്ങനെ ആയിരുന്നെങ്കിൽ അതിന്റെ
മാട്രിക് റോഡ് ചേഞ്ച് ഒന്നുമില്ല. ഇനി ഫേസിനകത്ത് എങ്ങനെ ചേഞ്ച് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, കെക്ക് നമ്മൾ വൺ കൊടുക്കും, കെ ഈക്വൽ വൺ കൊടുക്കും, എന്നിട്ട് ഇതിന്റെ എന്താ എഴുതുന്നത്, ആംഗിൾ ജി ജെ ഒമേഗ എഴുതും. ആംഗിൾ ജി ജെ ഒമേഗ എഴുതുമ്പോഴത്തേക്ക് വൺ ബൈ എസിന്റെ മൈനസ് 90 ഡിഗ്രി ആണ്, അല്ലെ, വൺ ബൈ എസിന്റെ മൈനസ് 90 ഡിഗ്രി ആണ്. അടുത്ത ഇത് വൺ ബൈ എക്സ് പ്ലസ് ജെ ഒമേഗ മൈനസ് ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ബൈ റിയൽ. അപ്പൊ ഇവിടെ നമ്മൾ എസിന് ജെ ഒമേഗ കൊടുക്കും, അപ്പൊ എന്ത് കിട്ടും, ഇ റേസ് മൈനസ് 0.2 ജെ ഒമേഗ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ ഇൻറ്റു വൺ പ്ലസ് 0.2 ജെ ഒമേഗ ഇൻറ്റു വൺ പ്ലസ് 0.5 ജെ ഒമേഗ എന്ന് വരും. അപ്പോൾ ഈ സെക്കൻഡ് ടേമിൻ്റെ ഇമാജിനറി ബൈ റിയൽ, ദാറ്റ് ഈസ് 0.2 ഒമേഗ ബൈ വൺ എന്ന് വരും. അടുത്ത തേർഡ് ടേമിൻ്റെ മൈനസ് വൺ ബൈ ആൻഡ് മൈനസ് ടാൻ ഇൻവേഴ്സ് 0.5 ഒമേഗ ബൈ വൺ എന്ന് വരും. ഇനി ഈ ഒരു ടേം ഉണ്ട് ഇല്ലേ, അതിൻ്റെ ഫേസ് എഴുതണം. അതിൻ്റെ ഫേസ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അതിൻ്റെ ആംഗിൾ നമ്മൾ എഴുതിയായിരുന്നു മൈനസ് 0.2 ഒമേഗ ആണ്. ഓക്കെ, പ്ലസ് മൈനസ് 0.2 ഒമേഗ, അത് വെച്ചാൽ റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതിനെ ഇൻറ്റു എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ, അതിന് ആംഗിളിലേക്ക് ആക്കാൻ വേണ്ടി 180 ബൈ പൈ ചെയ്യണം. ഇൻറ്റു 180 ഡിവൈഡ് ബൈ പൈ, പൈയുടെ വാല്യൂ 3.14 കൊടുക്കണം, അപ്പോൾ ഒരു വാല്യൂ കിട്ടും. അതായിരിക്കും ഈ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ്. അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് വരുമെന്നേ ഉള്ളൂ, അത്രേ ഉള്ളു ചേഞ്ച്. ബാക്കി എല്ലാം സെയിം പ്രൊസീജിയർ ആണ്, മനസ്സിലായോ? അപ്പൊ ഇതുപോലത്തുള്ള കേസ് ഇ റേസ്റ്റ് ടേം വരുന്ന കേസിൽ മാഗ്നിറ്റ്യൂഡ് നമ്മൾ വൺ ആയിട്ട് എടുക്കും. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിന് നോ ചേഞ്ച്. നമ്മൾ നോർമൽ പ്രൊസീജിയർ എങ്ങനെ വരയ്ക്കുന്നത് അതുപോലെ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരുന്നത്. ഫേസ് പ്ലോട്ടിനകത്ത് ഈ ഒരു ടേമിന്റെ ഫേസ് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് 0.2 ഒമേഗ. ചിലപ്പം ഇതിന്റെ കേസിൽ ഇ റേസ്റ്റ് 10s ആണെങ്കിൽ നമ്മൾ ഇ റേസ്റ്റ് മൈനസ് 10s ആണെങ്കിൽ മൈനസ് 10 ഒമേഗ എന്ന് എടുക്കും. അപ്പം ഇത് മൈനസ്, ഇതിന്റെ കേസിൽ മൈനസ് 0.2 ഒമേഗ ആണ്. അപ്പൊ ഇവിടെ ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡിലാണ്, ദിസ് ഈസ് ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. നമ്മൾ അതിനെ തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പൈ ബൈ 180 ബൈ പൈ, ദാറ്റ് പൈ ഈക്വൽ ടു 3.14 കൊടുക്കുമ്പോഴത്തേക്ക് ഒമേഗയിലൊരു എക്സ്പ്രഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യും, ഒമേഗയും ഫൈവ് കൂടെ വെച്ചിട്ടുള്ള ചാർട്ട് ഫോം ചെയ്യും. അതിന് 0.1, 0.5, 2, 10 ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കും. അപ്പൊ ഒമേഗയ്ക്ക് ഇവിടെ ആ വാല്യൂ കൊടുക്കും, അതനുസരിച്ച് കറസ്പോണ്ടിങ് അതിന്റെ ഫൈവ് കിട്ടും. ഓക്കെ, ഇറേസ്റ്റ് ജെ തീറ്റ വരുന്ന കേസ് മനസ്സിലായോ? വൺ ആംഗിൾ തീറ്റ എന്നാ വരുന്നത്, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിന് ചേഞ്ച് ഒന്നും ഇല്ല. ഫേസ് പ്ലോട്ടിനകത്ത് ആ മൈനസ് 0.2 ഒമേഗ ഇൻറ്റു 180 ബൈ പൈ കൊടുക്കണം, പൈക്ക് അതിന്റെ വാല്യൂ 3.14 ആ കൊടുക്കേണ്ടത്.